നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ മനസ്സിന്റെ ഈ ചാഞ്ചാട്ടം ഉണ്ടല്ലോ, അത് നിനക്ക് തന്നെ ദോഷം വരുത്തും. അതേ ഞാൻ പറയുന്നുള്ളൂ. കഴിഞ്ഞിരുന്നവരാ നമ്മള്, ഇങ്ങനെ അകന്നു മാറിപ്പോവെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ശ്യാമേ. ആരകന്നു മാറിയെന്ന്? ഇവിടെ ആരും അകന്നിട്ടില്ല, മാറിയിട്ടില്ല. രണ്ടടുത്ത് താമസിക്കുന്നു, അത്രേ ഉള്ളൂ. മനസ്സ് പക്ഷെ ഇപ്പോഴും ഒന്നാണേ. എനിക്കെന്തോ ആകെ ഒരു വെപ്രാളം പോലെ, നമ്മുടെ കുടുംബത്തിന് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ. ഒന്നും സംഭവിക്കില്ല എടുത്തി, ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള ചില വിഷമങ്ങൾ. ഞാൻ നിന്റെ വീട്ടിൽ പോയി, അമ്മ പറഞ്ഞു നീ അമ്പലത്തിൽ പോയേക്കാന്ന്. തിരികെ വരുമ്പോ ഇവിടെ വെച്ച് കാണാന്ന് കരുതിയാ ഇവിടെ കാത്തു നിന്നത്. എനിക്ക് തോന്നുന്നത് ദൈവമായിട്ടാ ഇന്ന് എന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയത്. എന്താ ശമേ? അശ്വതീച്ച് വിളിച്ചിട്ടാ ഞാൻ പോയത്. ആ അമ്പലത്തിൽ അരുണേടനും ഉണ്ടായിരുന്നു. ഈശ്വര, എന്നിട്ട് അരുൺ അശ്വതി കണ്ടോ? കണ്ടു, പക്ഷേ ഭാഗ്യത്തിന് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞില്ല. ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് നമ്മുടെ കുടുംബത്തിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ് നിങ്ങൾ തിരിച്ചു വരണം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അരുണേണു എന്നോട് ഇങ്ങനെയൊക്കെ തന്നെയാ പറഞ്ഞത്. അപ്പൊ ഞാൻ അരുണേണുനോട് പറഞ്ഞു അകന്നിരിക്കുമ്പോ ബന്ധങ്ങൾ കൂടുതൽ ഉറയ്ക്കൂന്ന്. അമൃതടുത്ത് വിഷമിക്കരുത്, ഒരുപാടങ്ങ് കടന്ന് ചിന്തിക്കാൻ വേണ്ട, എല്ലാം ശരിയാവുമെന്ന് മാത്രം മനസ്സിൽ ഉറപ്പിക്കാം. ശരിയാവും. എന്റെ മനസ്സ് സന്തോഷം കൊണ്ടങ്ങ് നിറഞ്ഞു പോയടുത്തി. സത്യത്തില് വാക്കുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഒരിക്കലും ഒറ്റപ്പെടേണ്ടി വരില്ലെന്നും പട്ടിണി അടക്കേണ്ടി വരില്ലെന്നും എനിക്ക് മനസ്സിലായി. ഒരമ്മയുടെ മക്കളെ പോലെ തന്നെയാ നമ്മളെ പറ്റി എനിക്ക് തോന്നുന്നത്. അമൃതയടുത്ത് എന്നോട് ഇപ്പൊ കാണിച്ച സ്നേഹമില്ല മനസ്സിലെടുത്ത് തന്നെ ഞാൻ പറയാ, ഈ പൈസ എടുത്ത് തിരിച്ചു വാങ്ങണം. അതെന്താ ശ്യാമേ? അമൃതയടുത്ത് ഞാൻ പൂർണ്ണ സ്നേഹത്തോടുകൂടി തന്നെ ഇത് തിരിച്ചായിരുന്നു. എനിക്കുള്ളതുപോലെ അമൃതയടുത്തേക്കും ഉണ്ട് ഓരോ ആവശ്യങ്ങള്. ശ്യാമേ, നീ ഈ പൈസ തിരിച്ചു തന്നാ ഞാനിത് വാങ്ങും. പക്ഷെ പിന്നെ ഞാനും നീ തമ്മിൽ ചേച്ചി അനിയത്തി ആയിരിക്കില്ല. എടുത്ത് അങ്ങനെ പറയല്ലേ, കാശിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അഖിൽ സാർ ഒരു ജോലി ശരിയാക്കാൻ വേണ്ടി പോയിരിക്കാ. ആണോ? അതാ പറഞ്ഞത്, ഈ പൈസ എടുത്തി വെച്ചോ. അഖിക്ക് ജോലി കിട്ടുന്നതിൽ സന്തോഷം, പക്ഷെ ഈ പൈസ നീ എനിക്ക് തിരിച്ചു തരരുത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ പണം വാങ്ങില്ലായിരുന്നു. പക്ഷെ ഇതെന്റെ സ്വന്തം ചേച്ചിയാ, ചേച്ചി സ്നേഹത്തോടെ തരുന്നത് ഈ അനിയത്തെ നിഷേധിക്കുന്നില്ല. അഖില് പോയതിന്റെ വിഷമം ഇതുവരെ മാറിയില്ലേ?
വൈകുന്നേരം കേറി വന്നത് മുതൽ ഇങ്ങനെയാണല്ലോ. കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറ. അഖിലിനെ കാണാൻ ചെന്നിട്ട് അഖിലും ശ്യാമയും മോശമായ രീതിയിൽ എന്തെങ്കിലും പ്രതികരിച്ചോ? എന്ത് സംഭവിച്ചേ? അവര് രണ്ടുപേരെയും തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞ് പോയ ആള് മടങ്ങി വന്നത് മുതല് വേറെ ആളായതുപോലെ. മറ്റേതോ ലോകത്ത് ജീവിക്കുന്നത് പോലെ ഒരേ ആലോചന. ആഹാരം പോലും നേരെ കഴിച്ചില്ല. എന്റെ ഐശ്വര്യം, നീ ദൈവം ഒന്ന് വെറുതെ ഇരിക്കേ. അത് ശരി, കുറ്റിപ്പോ എനിക്കായോ? ഞാനൊന്നും പറയുന്നില്ല. എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും സന്തോഷവും സമാധാനമുള്ള ദിവസങ്ങളാ ഇന്നലെ മുതൽ. അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതല് വീടിന് പ്രത്യേക ഒരു വെളിച്ചം വന്നതുപോലെ. ആ വെളിച്ചം ഇല്ലാതാക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ദുഃഖപ്പായി മരിച്ചിരിക്കുന്നേ? മിണ്ടിപ്പോരുത്. നീ വീട്ടിലും ഒരു സമാധാനം തരരുത്. ഹലോ ചേച്ചി. ശ്യാമ, എനിക്ക് ആകെ പേടിയാവുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ വെച്ച് അരുണിനെ കണ്ടിട്ടുണ്ടാവോ? അറിയില്ല ചേച്ചി, അരുണിന് എന്തോ സംശയം വന്നിട്ടുണ്ട്, അതുറപ്പാ. പക്ഷേ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു. പരീക്ഷണങ്ങളുടെ മുകളിൽ പരീക്ഷണങ്ങളാണല്ലോ ശ്യാമ സംഭവിക്കുന്നത്. എന്തായാലും ചേച്ചി ടെൻഷൻ ആവണ്ട, കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നേ നമുക്ക് നോക്കാം. പിന്നെ അശ്വതീച്ച് വ്യക്തമായിട്ട് അരുണേട്ടൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അരുണേട്ടൻ അന്വേഷിച്ചു വരും, അതുറപ്പാ. ഈശ്വര, എന്തായാലും നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം ചേച്ചി എന്തൊക്കെ നടക്കുന്നേന്ന്. ചേച്ചി വിഷമിക്കാതിരിക്ക, ഈ പ്രശ്നത്തിൽ എന്തായാലും ചേച്ചി ഒറ്റപ്പെടില്ല, ഞാനും കൂടെ ഉണ്ടാവും. ശ്യാമേ, നീ തന്നെ ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾക്കിടയിലാ, അതിനിടയിൽ ഇതും കൂടി. ചേച്ചി ചേച്ചി അങ്ങനെയൊന്നും വിഷമിക്കണ്ട, ഒക്കെ വരുന്ന പോലെ നമ്മൾ നേരിടും. ശരി ശ്യാമേ. ശരി ചേച്ചി. എന്റെ കൃഷ്ണ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.